കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വടക്കഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി ട്രഷറിക്ക് മുന്നിൽ പെൻഷൻ പരിഷ്കരണ ദിനം ആചരിച്ചു. സംസ്ഥാന ജീവനക്കാരുടെയും സർവീസ് പെൻഷൻകാരുടെയും ശമ്പളവും പെൻഷനും 5 വർഷം കൂടുമ്പോൾ പരിഷ്കരിക്കുന്ന രീതി തുടർന്നു പോകാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് അസോസിയേഷൻ ആരോപിച്ചു. 2021 ജൂലൈ മുതൽ ലഭിക്കേണ്ട 6 ഗഡു ക്ഷാമാശ്വാസം അനുവദിക്കാനും സർക്കാർ തയ്യാറായിട്ടില്ല. മെഡിസെപ്പിലെ പരാതികൾ 2 വർഷം പിന്നിട്ടിട്ടും പരിഹരിക്കാത്ത സർക്കാർ ജീവാനന്ദം പദ്ധതിയിലൂടെ ജീവനക്കാരിൽ നിന്നും തുക പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നും അസോസിയേഷൻ കുറ്റപ്പെടുത്തി. യാതൊരു മടിയുമില്ലാത്ത ഭരണകൂടമാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്ന് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എ ശിവരാമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. എങ്കിലും ഇടതുപക്ഷ സർക്കാരിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പിണറായി വിജയന്റെ ദാർഷ്യത്തിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ എന്താ പറയുക ഈ കെടുകാര്യസ്ഥിതിക്കും ഈ ദൂർത്തിനും അല്ലെങ്കിൽ കൊള്ളയ്ക്കും കൊള്ളിവെപ്പിനും എതിരായിട്ടുള്ള ഒരു പ്രചോദനം നമ്മൾ KSSPA യിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ നാട്ടിൽ നേരത്തെ നമ്മുടെ പ്രാസംഗികർ പറഞ്ഞ പോലെ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടും ഇതുപോലെ എത്ര പറഞ്ഞാലും കേൾക്കാത്ത ടൂറും അല്ലെങ്കിൽ കെടുകാര്യസ്ഥിതിയും അല്ലെങ്കിൽ ദൂർത്തിനെയും കൊണ്ട് നടക്കുന്നവരാണ്. ഇപ്പോൾ അടുത്ത കാലത്താണ് ഇത് പറയുന്നത് കേട്ടു. ഈ പെൻഷൻ ഈ എന്താ പറയുക ആനുകൂല്യം നമുക്ക് തരുന്നത് എന്താ പറയുക അവകാശമല്ല എന്നാണ് പറയണത്. ഈ പറഞ്ഞ ഇടതുപക്ഷ സർക്കാർ ഈ സാധാരണപ്പെട്ടവരെ സംസാരിക്കുമ്പോഴും ഏത് കാര്യത്തിലും അവകാശികളാണെന്ന് പറഞ്ഞ് നടന്ന് അവസാനം അവർ കയറിയപ്പോൾ പാവപ്പെട്ട ഈ പെൻഷൻകാരെ അവകാശമല്ല എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന ഈ ബാലഗോപാലൻ്റെ ഈ നടപടി ഏറ്റവും ഹീനമാണ് എന്നും കൂടി ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ജോയിന്റ് സെക്രട്ടറി കെ വേലുണ്ണി അധ്യക്ഷനായി, ജില്ലാ കമ്മിറ്റി അംഗം എൻ അശോകൻ, നിയോജക മണ്ഡലം ട്രഷറർ ടി മത്തായി, പുതുക്കോട് മണ്ഡലം പ്രസിഡന്റ് ESM ഹനീഫ, കിഴക്കഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് KA ചിന്താമരാക്ഷൻ, വനിതാ ഫോറം പ്രതിനിധി ലിസി, മുഹമ്മദ് അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് AS സാബു സ്വാഗതവും വടക്കഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വർക്കി നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.